ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സംവിധായകൻ തമ്പി കണ്ണന്താനവും കംപ്ലീറ്റ് ആക്ടറായ മോഹൻലാലിന്റെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെ എന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ സിനിമ ടോക്സ് മിസ്റ്റർ ആൻഡ് മിസസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു ഇവരുടെ കൂട്ടുകെട്ടിൽ ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത് ചിത്രത്തിന്റെ പേര് താവളം എം ജി സോമൻ മോഹൻലാൽ ജയഭാരതി ശുഭ മേനക എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് മോഹൻലാലിന് ഈ ചിത്രത്തിൽ ഒരു നെഗറ്റീവ് റോൾ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തമ്പി കണ്ണന്താനത്തിന്റെയും മോഹൻലാലിന്റെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രാജാവിന്റെ മകൻ ഗാങ്സ്റ്റർ റാമിയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ രതീഷ് അംബിക മോഹൻ ജോസ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ സിഡ്നിഷെൽഡ് ബുക്കായ റേജ് ഓഫ് ഏഞ്ചൽസിൽ നിന്നും ഇൻസ്പയർ ആയി എടുത്ത ചിത്രമായിരുന്നു ഇത് ഈ ചിത്രം തമിഴ് തെലുഗു കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലും റീമേക്ക് ചെയ്തിട്ടുണ്ട് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വൻ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇവരുടെ കൂട്ടുകെട്ടിൽ രണ്ട് ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ഭൂമിയിലെ രാജാക്കന്മാർ പൊളിറ്റിക്കൽ ത്രില്ലർ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി നളിനി ബാലൻ കെ നായർ അടൂർ ബാസി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിന്റെ പേര് വഴിയോര കാഴ്ചകൾ മിസ്റ്ററി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ രതീഷ് അംബിക ജഗദീശ് ശ്രീകുമാർ സുരേഷ് ഗോപി എം ജി സോമൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മോഹൻലാലിന്റെയും തമ്മി കണ്ണന്താനത്തിന്റെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇന്ദ്രജാലം ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ രാജൻ പിരേ ഗീത എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ നാടോടി ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി ബാബു ആന്റണി എൻ എൻ പിള്ളൈ ജഗദീശ് ശ്രീകുമാർ കുതിരവട്ടം പപ്പു മോഹിനി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മാന്ത്രികം ആക്ഷൻ കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ ജഗദീഷ് പ്രിയാരാമൻ രഘുവരൻ രാജൻ പീദേവ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം തമിഴിൽ റാണുവം എന്ന പേരിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ തമ്പി കണ്ണൻതാനത്തിന്റെയും മോഹൻലാലിന്റെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രമായിരുന്നു ഒന്നാമൻ ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ എൻ എഫ് വർഗീസ് രമ്യാകൃഷ്ണൻ ബിജു മേനോൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു അപ്പൊ ഫ്രണ്ട്സ് ഇത്രയുമാണ് മോഹൻലാലിന്റെയും തമ്പി കണ്ണന്താനത്തിന്റെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആർ ചാനൽ സിനിമാ ടോക്സ് മിസ്റ്റർ ആൻഡ് മെസ്സസ് വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ